ടാറ്റ മോട്ടോഴ്സിന്റെ ആഗോള വാഹന വിൽപ്പനയിൽ കുറവ്. ടാറ്റയുടെ സബ്സിഡറിയായ ജഗ്വാർ ലാൻഡ് റോവറിന്റേതുൾപ്പെടെ 1,551 യൂണിറ്റുകളാണ് ഡിസംബറിൽ വിറ്റുപോയത്. അതിനിടെ ജഗ്വാർ ലാൻഡ് റോവർ ആഗോളതലത്തിൽ 4,500 ജീവനക്കാരെ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. കഴിഞ്ഞ നവംബറിൽ 1,04,964 യൂണിറ്റുകൾ ടാറ്റ ആഗോളതലത്തിൽ വിറ്റഴിച്ചിരുന്നു. ഡിസംബർ ആയപ്പോഴേക്കും 4,413 വാഹനങ്ങൾ കുറച്ചേ വിൽക്കാനായുള്ളൂ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 16,100 വാഹനങ്ങൾ കുറഞ്ഞു. ജാഗ്വാർ ലാൻഡ് റോവറിന്റെ വിൽപ്പന നവംബറിൽ 49,312 യൂണിറ്റ് ആയിരുന്നത് ഡിസംബറിൽ 45,474 കുറഞ്ഞു. 3,838 വാഹനങ്ങൾ കുറവ്. കമ്പനിയുടെ ഏറ്റവും ലാഭകരമായ വിപണിയായ ചൈനയിൽ നിന്നാണ് ജാഗ്വാറിന് വൻ തിരിച്ചടി നേരിട്ടത്. ഇതിനു പുറമെ ബ്രെക്സിറ്റ് വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തു കൂടി കണക്കിലെടുത്താണ് 4,500 ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. സ്വമേധയാ ഒഴിഞ്ഞുപോകൽ പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് കമ്പനി അറിയിച്ചിരുന്നു. 40,000 ജീവനക്കാരുള്ള ബ്രിട്ടനിലായിരിക്കും കൂടുതൽ പേരെ പിരിച്ചുവിടുക. ബ്രിട്ടന് പുറമെ ചൈന, ബ്രസീൽ, ഓസ്ട്രിയ, സ്ലോവാക്യ എന്നിവിടങ്ങളിലാണ് ജാഗ്വാറിന് നിർമ്മാണ യൂണിറ്റുകളുള്ളത്. ഇന്ത്യയിൽ പൂനെയിൽ അസംബ്ലിംഗ് യൂണിറ്റും. ബ്രെക്സിറ്റിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്ന് ജാഗ്വാർ ആവശ്യപ്പെട്ടിരുന്നു. ഉപാധികളില്ലാതെ ബ്രെക്സിറ്റ് കരാർ ഉണ്ടാക്കിയാൽ വാർഷിക ലാഭത്തിൽ 1,200 കോടി പൗണ്ട് കുറവുണ്ടാകുമെന്നാണ് ജാഗ്വാർ കണക്കാക്കുന്നത്. ബിസിനസ് ഡെസ്ക്, മനോരമ ന്യൂസ്.